വിഭാഗീയത രൂക്ഷമായതോടെ ആർഎസ്എസ് സംസ്ഥാന ഘടകം പിളർപ്പിന്റെ വക്കിലേക്ക് രണ്ട് വിഭാഗങ്ങളായി പിരിഞ്ഞ് ബലപരീക്ഷണം ആരംഭിച്ച സംഘടനയിൽ ബിജെപിയിലെ പൊരിഞ്ഞ ഗ്രൂപ്പ് പടയോടത്തിന്റെ പ്രതിഫലനം കൂടിയായതോടെ വിഭാഗീയത മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. സംഘടനയിലെ സംഘർഷത്തിന് അയവ് വരുത്താൻ ആർഎസ്എസ് മേധാവിയായ മോഹൻ ഭാഗവത് ഇടപെടണമെന്നാവശ്യപ്പെട്ട് സന്ദേശങ്ങൾ തുരുതുരാ പ്രവഹിക്കുന്ന പ്രവണതയും ഇതാദ്യം. സംസ്ഥാനത്തെ ആർഎസ്എസിനായിരുന്നു എന്നും ബിജെപി സംസ്ഥാന ഘടകത്തിന്റെ രക്ഷാധികാരിയുടെ റോളെങ്കിൽ അത് പഴങ്കഥയായി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനിലൂടെ ബിജെപി ഘടകത്തെ കൈപ്പിടിയിലൊതുക്കാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ റിമോട്ട് കൺട്രോൾ സംവിധാനം ഇവിടെ ബിജെപി നേതൃത്വത്തിലും അണികളിലും വ്യക്തമായ രണ്ട് ചേരികളുടെ ആവിർഭാവത്തിന് വെടിമരുന്നിട്ട് കഴിഞ്ഞപ്പോൾ ആർഎസ്എസിനെ കൂടി ഒതുക്കാനാണ് മുരളിയുടെ നീക്കങ്ങളെന്ന ആരോപണവും വ്യാപകമായി. മുരളിയെ തളയ്ക്കാൻ അദ്ദേഹത്തിന്റെ അബുദാബി സന്ദർശന വേളയിൽ സ്മിതാ മേനോൻ എന്ന സുന്ദരിയെ ഒപ്പം കൂട്ടിയ വാർത്ത പുറത്തുവിട്ടത് ആർഎസ്എസ് ആണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കേന്ദ്രത്തിൽ സ്വാധീനം ചെലുത്തി പേരാമ്പ്രക്കാരനായി സ്മിതയുടെ ഭർത്താവിനെ കസ്റ്റംസിന്റെ അഭിഭാഷകനാക്കിയ വാർത്ത പുറത്തുവിട്ടതും ആർഎസ്എസ് തന്നെയാണെന്ന് വ്യക്തമായ സൂചന. ഇത്തരം അവിഹിതങ്ങൾ വരെ അങ്ങാടിപ്പാട്ടാക്കാൻ വഴിമറിഞ്ഞിട്ട് രാഷ്ട്രീയ വള്ളങ്ങൾ മാറി മാറി കയറുന്നതിൽ റെക്കോർഡിട്ട എ പി അബ്ദുള്ളക്കുട്ടിയെ ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് ആക്കിയതോടെയാണ്. മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് തോൽപ്പിച്ച കുമ്മനം രാജശേഖരനെയോ പി കെ കൃഷ്ണദാസിനെയോ ദേശീയ പ്രസിഡന്റ് ആക്കണമെന്ന ആർഎസ്എസ് സംസ്ഥാന ഘടകത്തിന്റെ ശുപാർശയാണ് ബിജെപി ദേശീയ നേതൃത്വം തള്ളിക്കളഞ്ഞത്. മുരളീധരനാണ് ഈ അട്ടിമറിക്ക് പിന്നിലെന്നാണ് ആർഎസ്എസിന്റെ ആരോപണം. പക്ഷേ ഇതെല്ലാമായിട്ടും അടങ്ങാത്ത പകയോടെ ആർഎസ്എസിനെ പിളർക്കാനാണ് മുരളിയുടെ നീക്കം. ആർഎസ്എസിന്റെ കേന്ദ്രീയ കാര്യകാരി എസ് സേതുമാധവൻ, മാധ്യമ വിഭാഗം മേധാവി ജെ നന്ദകുമാർ, എ ഗോപാലകൃഷ്ണൻ എന്നിവരെ ഒപ്പം നിർത്തി സംസ്ഥാനത്തെ ആർഎസ്എസ് ഘടകത്തെ അക്ഷരാർത്ഥത്തിൽ പിളർത്തിയിരിക്കുകയാണ് മുരളി എന്ന ഗുരുതരമായ ആരോപണമാണ് മോഹൻ ഭാഗവതിന്റെ മുന്നിലെത്തിയിരിക്കുന്നത്. സംസ്ഥാന കാര്യവാഹക് പി ഗോപാലൻകുട്ടി, പ്രാന്തപ്രചാരക് പി ആർ ശശിധരൻ, എം രാധാകൃഷ്ണൻ തുടങ്ങിയ ആർഎസ്എസ് നേതാക്കൾക്കെതിരെ മുരളി സുരേന്ദ്രൻ അച്യുതൻ നടത്തുന്ന പടയൊരുക്കത്തിൽ ശാഖകൾ പിടിച്ചെടുക്കാനുള്ള ചാട്ടുളി നീക്കങ്ങളും സജീവം. താൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നപ്പോൾ ആർഎസ്എസ് തനിക്ക് പിന്തുണ നൽകിയില്ലെന്ന പ്രതികാര ബുദ്ധിയാണ് ഇപ്പോഴത്തെ പ്രകോപനങ്ങളെന്ന് മുരളി വിരുദ്ധപക്ഷം കരുതുന്നു. സ്വർണ്ണക്കടത്ത് കേസ് ബിജെപിക്ക് അനുകൂലമായി മാറ്റിയെടുക്കുന്നതിന് പകരം കേസ് അട്ടിമറിക്കാൻ മുരളി ശ്രമിക്കുന്നുവെന്ന ആരോപണം ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെയും ആർഎസ്എസിന്റെയും ദേശീയ നേതൃത്വത്തിന്റെയും മുന്നിലെത്തിച്ച് കാത്തിരിക്കുന്ന ആർഎസ്എസ് സംസ്ഥാന നേതൃത്വത്തോടൊപ്പമാണ് ബിജെപി സംസ്ഥാന നേതൃത്വത്തിൽ മഹാഭൂരിഭാഗവും. കുമ്മനം പി കെ കൃഷ്ണദാസ്, എം ടി രമേശ്, എം എസ് കുമാർ, എ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ആർഎസ്എസിനു വേണ്ടി അന്തിമ യുദ്ധത്തിന് പോർവിളി മുഴക്കിക്കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ, സി കെ പത്മനാഭൻ തുടങ്ങിയവർ മുരളിക്കെതിരെ ഗ്രൂപ്പ് തിരിഞ്ഞ് ഗ്രൂപ്പ് യോഗങ്ങൾ സംഘടിപ്പിക്കുന്ന തിരക്കിലുമാണ്. ശിഥിലമായ ബിജെപിയും പാർശ്വവൽക്കരിക്കപ്പെട്ട ആർഎസ്എസും ചേർന്ന് പരസ്യ കലാപത്തിന് തിരികൊളുത്തുന്ന നാളുകളാണ് വരാൻ പോകുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനീകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.